ഹലോ, ദിസ് ഇസ് വിജിത അനീഷ് എൻക്ലക്സ് ആർ ട്രെയിനേഴ്സ് അറ്റ് അഥീന കോച്ചിങ് സെന്റർ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഈ വീഡിയോയില് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് DM, ഡയബറ്റീസ് മെലിറ്റസ്, എൻക്ലക്സ് ആർ എക്സാമിനും അതുപോലെ തന്നെ മറ്റുള്ള നഴ്സിംഗ് ഇന്റർനാഷണൽ ലൈസൻസിങ് എക്സാംസിനും ഒരുപോലെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് DM. അപ്പൊ ഏറ്റവും കൺസൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ DM എങ്ങനെ നമുക്ക് പഠിക്കാമെന്നുള്ളതും അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കണ്ടീഷൻ ആണ് അല്ലേ. അപ്പം നമുക്ക് പലപ്പോഴും ഒരുപാട് അറിയാവുന്ന കണ്ടീഷൻസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ പലപ്പോഴും ആൻസേഴ്സ് തെറ്റിപ്പോവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. നമുക്ക് ഒട്ടും അറിയില്ലാത്തൊരു കണ്ടീഷൻ ആണെങ്കിൽ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യും. പക്ഷെ DM കൊറോണറി ആർട്ടറി ഡിസീസ് ഇങ്ങനെയുള്ള വളരെ കോമൺ ആയിട്ട് കാണുന്ന കണ്ടീഷൻസ് ഒക്കെ നമുക്ക് കുറെ അറിയാവുന്നത് കൊണ്ടും കുറെ ജനറൽ ആയിട്ട് പ്രാക്ടീസ് ഉള്ളത് കൊണ്ടും പലപ്പോഴും നമ്മൾ പഠിച്ച കാര്യങ്ങളും അതുപോലെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു അവയിൽ വരുവമാവാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം DM എങ്ങനെയാണ് പഠിക്കേണ്ടത്, എങ്ങനെ DMലെ കണ്ടൻസ് ക്വസ്റ്റ്യൻസിലേക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ളത്. ഓക്കെ, ഡയബറ്റീസ് എന്ന് പറയുന്നത് ഒരു മെറ്റബോളിക് ഡിസോർഡർ ആണെന്ന് എല്ലാവർക്കും അറിയാം. ഇൻസുലിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഇത് ഉണ്ടാവുന്നതെന്നും അറിയാം. സോ ദിസ് ഇസ് എ മെറ്റബോളിക് ഡിസോർഡർ ഡ്യൂ ടു ഡെഫിഷ്യൻസി ഓഫ് ഇൻസുലിൻ. സോ ഇൻസുലിൻ ഇസ് ബേസിക്കലി നെസസറി ഫോർ മെയിൻറ്റെയിനിങ് ബ്ലഡ് ഷുഗർ. ഓക്കെ, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇൻസുലിന്റെ മെക്കാനിസത്തെ കുറിച്ച് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോയുടെ ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിന്റെ ലിങ്ക് ഇടാം. സോ ദാറ്റ് ആർക്കെങ്കിലും ഇൻസുലിൻ മെക്കാനിസം അറിയില്ലെങ്കിൽ യു കെൻ ജസ്റ്റ് വാച്ച് ദാറ്റ് ഫസ്റ്റ് ആൻഡ് ദെൻ കം ടു ദിസ് വീഡിയോ. ഓക്കെ, സോ ഇൻസുലിൻ ഇസ് യൂഷ്വലി ആക്ടിങ് ടു റെഗുലേറ്റ് ദ ബ്ലഡ് ഷുഗർ ലെവൽ. ഓക്കെ, അപ്പൊ ഇൻസുലിന്റെ ഡെഫിഷ്യൻസി കാരണം ബ്ലഡ് ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ആവാതെ ഷുഗർ ലെവൽ കൂടി ഹൈപ്പർ ഗ്ലൈസീമിയ വരുന്ന കണ്ടീഷൻ ആണ് ഡയബറ്റീസ്. ഓക്കെ, സോ ഇറ്റ് ഇസ് എ മെറ്റബോളിക് ഡിസോർഡർ ഇൻ വിച്ച് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം ഓർ ഗ്ലൂക്കോസ് മെറ്റബോളിസം ഗെറ്റ് ഇംപെയർഡ് ബിക്കോസ് ഓഫ് ഡെഫിഷ്യൻസി ഓഫ് ഇൻസുലിൻ. ക്ലിയർ? സോ ഇതാണ് ഡയബറ്റീസ് നമുക്കറിയാമല്ലോ. ഇനി ഡയബറ്റീസ് രണ്ട് തരത്തിലുണ്ട്, ടൈപ്പ് 1 ഡയബറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ടൈപ്പ് 1 ഡയബറ്റീസ് ആൻഡ് ടൈപ്പ് 2 ഡയബറ്റീസ് വളരെ കൺസൈസ്ഡ് ആയിട്ട് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ കൺസൈസ്ഡ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വാട്ട് ഇസ് ടൈപ്പ് 1 ഡയബറ്റീസ്, വാട്ട് ഇസ് ടൈപ്പ് 2 ഡയബറ്റീസ്. ക്ലിയർ? സോ Type 1 diabetes എന്ന് പറയുന്നത് ഇറ്റ് ഇസ് യൂഷ്വലി കൺസിഡേർഡ് ആസ് ജുവനൈൽ. വൈ ജുവനൈൽ? ബിക്കോസ് ഇത് കൺജനൈറ്റൽ അനോമലി ആണ്, കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ വരുന്ന ഒരു കണ്ടീഷൻ ആണ്. 0 to 20 years യൂഷ്വലി ഈ ടൈപ്പ് 1 ഡയബറ്റീസ് കാണുന്നത്. ഓക്കെ, വൈ ബേർത്തിൽ തന്നെ സ്ട്രക്ചറൽ അബ്നോർമാലിറ്റി കൊണ്ടോ അല്ലെങ്കിൽ പാൻക്രിയാസിനുണ്ടാകുന്ന മേജർ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ ഓട്ടോ ഇമ്മ്യൂൺ ഡിസ്ട്രക്ഷൻസ് കൊണ്ടോ ആവാം ടൈപ്പ് 1 ഡയബറ്റീസ് ഉണ്ടാകുന്നത്. ഓക്കെ, സോ ദ ഫസ്റ്റ് പോയിന്റ് നമ്മൾ നോക്കേണ്ടത് ഇത് ജുവനൈൽ ഡയബറ്റീസ് ആണ്. ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ഓട്ടോ ഇമ്മ്യൂൺ ഓർ ജനറ്റിക് കോസ്. രണ്ട് പോയിന്റ്സ് കിട്ടിയില്ലേ? ഓക്കെ, സോ ദ ബേസിക് ഏജ് എന്ന് പറയുന്നത് 0 to 20 years എപ്പോഴെങ്കിലും വരാം. ഓക്കെ, വാട്ട് ഹാപ്പൻസ് ഇൻ ദിസ്, ഇൻസുലിൻ ഇസ് കംപ്ലീറ്റ്ലി ആബ്സെന്റ്, വെയർആസ് പാൻക്രിയാസ് ഇസ് നോൺ ഫങ്ഷണൽ. What is the function of pancreas? Pancreas is necessary to produce insulin. So, ഇവിടെ pancreas is completely non-functional. That is the reason insulin is absent. So, no insulin is produced. Clear? ഒന്നുകൂടെ പറയാം, juvenile diabetes ആണ്. Autoimmune destruction of pancreas can cause type 1 diabetes, whereas insulin is completely absent here. Clear? And then cannot be prevented. Since it is genetic, we cannot prevent this. മനസ്സിലായോ? ജനറ്റിക് ആയിട്ടുള്ളത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുമോ? ഒരിക്കലും ഇല്ല. ഓക്കെ, അപ്പൊ അത് പ്രിവെന്റ് ചെയ്യല് ബുദ്ധിമുട്ടാണ്. ആസ് പെർ ദ ബുക്ക് ഇറ്റ് ഇസ് നോട്ട് പ്രിവെന്റഡ്. യാ, ആൻഡ് കനോട്ട് ബി റിവേഴ്സ്ഡ്. വൺസ് ടൈപ്പ് 1 ഡയബറ്റീസ് ആയിട്ട് ഒരു കുഞ്ഞ് ജനിച്ചാൽ അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് ടൈപ്പ് 1 ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അതിന് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. ആ ടൈപ്പ് 1 ഡയബറ്റീസോടുകൂടെ നമുക്ക് മുന്നോട്ട് ക്വാളിറ്റി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാം, ബട്ട് ഇറ്റ് കനോട്ട് ബി റിവേഴ്സ്ഡ്. ക്ലിയർ? സോ ദീസ് ആർ ദ പോയിന്റ്സ് ലെറ്റ് മീ റിവൈസ്. ടൈപ്പ് 1 ഡയബറ്റീസ്, വെറസ് ഇറ്റ് ഇസ് കൺസിഡർഡ് എസ് എ ജുവനൈൽ ഡയബറ്റീസ്, ഇറ്റ് ബേസിക്കലി എഫക്ട്സ് 0 to 20 years. ഇൻസുലിൻ ഇസ് കംപ്ലീറ്റ്ലി ആബ്സെന്റ് ബിക്കോസ്
the pancreatic cells get completely destructed. It could be because of genetic and autoimmune. So no insulin is present here. Okay, so it cannot be reverted back and it cannot be prevented. So only thing, we can continue quality life by replacing insulin. So here you can replace insulin. മനസ്സിലാവുണ്ടോ? ഈ ഒരു ടൈപ്പ് വൺ ഡയബറ്റീസിനെ ട്രീറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം? യു കെൻ ഗിവ് സപ്ലിമെന്റഡ് ഓർ എക്സോജീനസ് ഇൻസുലിൻ ക്യാൻ ബി ഗിവൺ. ഇൻസുലിൻ ഇഞ്ചക്ഷൻ ആയിട്ട് ഈ കുഞ്ഞിന് കൊടുക്കാം. ഓക്കെ, ദിസ് ഇസ് ഓൺലി വൺ മാനേജ്മെന്റ്. ഇൻസുലിൻ മാത്രമാണ് നമുക്ക് ഇവിടെ മാനേജ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ ടൈപ്പ് വൺ ഡയബറ്റീസ് ഇസ് അതർവൈസ് കൺസിഡേർഡ് ആസ് ഇൻസുലിൻ ഡിപെൻഡന്റ് ഡയബറ്റീസ്. ഓക്കെ, ടൈപ്പ് വൺ ഡയബറ്റീസ് നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ഇൻസുലിൻ ഡിപെൻഡന്റ് ഡയബറ്റീസ് മെലിറ്റസ്. ക്ലിയർ ആയോ? ടൈപ്പ് വൺ ഡയബറ്റീസ് ക്ലിയർ ആയില്ലേ? നൗ മൂവ് ടു ടൈപ്പ് ടു ഡയബറ്റീസ്. ടൈപ്പ് ടു ഡയബറ്റീസ് എന്ന് പറയുന്നത് യൂഷ്വലി ദിസ് ഇസ് ഒക്കറിങ് ഇൻ അഡൽറ്റ്. സോ ഇവിടെ ജുവനൈൽ ഡയബറ്റീസ് ആണെന്ന് പറഞ്ഞു. ടൈപ്പ് ടു ഡയബറ്റീസ് ഇസ് വിച്ച് ഇസ് ബേസിക്കലി അഫക്റ്റിംഗ് ഇൻ അഡൽറ്റ്. വേറാസ് ഇൻസുലിൻ റെസിസ്റ്റൻസ്, ദാറ്റ് മീൻസ് ദർ ഇസ് ഇൻസുലിൻ ബട്ട് ഇറ്റ് ഇസ് നോട്ട് ആക്ടിംഗ് പ്രോപ്പർലി. So it is considered as insulin resistance, or else we could say insulin is reduced. Okay, with multiple reason the production of insulin is not adequate. Fine, so insulin resistance, it can be because of obesity and aging. Advanced aging karanamo allengil obesity karanamo aanu endu varunathu insulin resistance varunathu allengil adu that could lead to type 2 diabetes. Okay, obesity usually ഇൻസുലിന്റെ ആക്ഷൻ കുറയ്ക്കും. മനസ്സിലാവുണ്ടോ? ഒബേസിറ്റി ഉള്ള പേഷ്യൻസിന് ഇൻസുലിന്റെ ആക്ഷൻ, ഇൻസുലിൻ റിസപ്റ്റേഴ്സുമായിട്ടുള്ള ഒരു കണക്ടിങ് ആക്ഷൻ റിഡ്യൂസ് ആവുകയാണ് ഒബേസിറ്റിയിൽ സംഭവിക്കുന്നത്. മനസ്സിലായോ? അതാണ് ഇതിന്റെ കോസ്. ഇനി ഈ പാൻക്രിയാസ് ഇസ് പാർഷ്യലി ഫങ്ഷണൽ, നോട്ട് കംപ്ലീറ്റ്ലി. സോ പാൻക്രിയാസ് ഇസ് ആക്റ്റീവ്, പാൻക്രിയാസ് ഇസ് ഏബിൾ ടു പ്രൊഡ്യൂസ് ഇൻസുലിൻ, ബട്ട് ഇറ്റ് ഇസ് നോട്ട് കംപ്ലീറ്റ്ലി. ഓക്കെ, സഫീഷ്യന്റ് എമൗണ്ട് ഓഫ് ഇൻസുലിൻ ഇസ് നോട്ട് ദെയർ. Okay, decreased insulin is present. Okay, some insulin is produced. Okay, whereas in type 1 nammal padichu insulin is completely absent, whereas in type 2 some insulin is produced. Fine, can be prevented through lifestyle modification. Lifestyle modification vadi namukku endu cheyyam? Idina prevent cheyyam. Okay, but in type 1 it cannot be prevented. Why? Because it is because of autoimmune destruction of pancreas, or it could be because of genetic problem. Okay, even in the genetic aava gatto type 2 diabetes can also be genetic, but lifestyle modification easy aayittu namukku endu cheyyan pattum? Type 2 diabetes prevent cheyyan pattum. Fine, and can be reversed with a early diagnosis. Diabetes early diagnose cheyyuvaanengile namukku endu cheyyan? Adine reverse cheyyan. Okay, type 1 diabetes reversion possible alla, but type 2 diabetes it can be reversed. Clear ayo? What is difference between type 1 diabetes, type 2 diabetes? Clear? Type 1 diabetes is otherwise considered as insulin dependent diabetes because we have to replace insulin throughout the life. But in type 2 diabetes there is insulin, but it is not sufficient. So if you want, you can replace insulin as per the requirement of the body, but it is not mandatory. So type 2 diabetes is otherwise considered as non-insulin dependent diabetes. അതായത് type 2 diabetes നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? Non-insulin dependent diabetes mellitus. Whereas type 1 is considered as insulin dependent diabetes, whereas type 2 is considered as non-insulin dependent diabetes mellitus. Clear? Okay. ഇനി type 2 and type 1 രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് കോമ്പിനേഷൻ സിംപ്റ്റംസ് രണ്ടിലും ഒരുപോലെ കാണുന്നത് എന്തൊക്കെയാണ്? ഓക്കെ, ദാറ്റ് ഈസ് സൈൻസ് ആൻഡ് സിംപ്റ്റംസ്. വേറസ് തേർസ്റ്റ്, ഫ്രീക്വന്റ് യൂറിനേഷൻ, ബ്ലറി വിഷൻ. ഓൾ ദീസ് തേർസ്റ്റ്, ഫ്രീക്വന്റ് യൂറിനേഷൻ ആൻഡ് ബ്ലറി വിഷൻ, ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ഹൈപ്പർഗ്ലൈസീമിയ. ഓക്കെ, ബിക്കോസ് ഓഫ് ഹൈപ്പർഗ്ലൈസീമിയ ഷുഗർ ലെവൽ ഇൻക്രീസ് ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി ദ വാസ്കുലർ ഓസ്മോളർ പ്രഷർ വിൽ ഇൻക്രീസ്. ദാറ്റ് ഇൻക്രീസസ് പോളിയൂറിയ, ദാറ്റ് ഇൻക്രീസസ് ഗ്ലൈക്കോസ്യൂറിയ, ആൻഡ് ദ ഗ്ലൂക്കോസ് വിൽ അബ്സോർബ് മോർ വാട്ടർ ആൻഡ് ഇറ്റ് ക്യാൻ കോസ് പോളിയൂറിയ. ദാറ്റ് ഇസ് ദ റീസൺ ഇറ്റ്സ് ഫ്രീക്വന്റ് യൂറിനേഷൻ. ആൻഡ് തേർസ്റ്റ്,
ഫ്രീക്വന്റ് യൂറിനേഷൻ ഡീഹൈഡ്രേഷൻ ഉണ്ടാവും, അതിലേക്ക് എന്ത് വരും, തേഴ്സ്റ്റ് ഉണ്ടാവും. ഒരുപാട് യൂറിൻ പോകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി തേഴ്സ്റ്റ് വരില്ലേ, അതാണ് ഇവിടെ ഉള്ളത് അൻബ്ലർഡ് വിഷൻ. ഓക്കെ, ബോത്ത് ഓഫ് ദിസ് കണ്ടീഷൻ ടൈപ്പ് 1 ഡയബറ്റീസ് ആസ് വെൽ ആസ് ടൈപ്പ് 2 ഡയബറ്റീസ് ബോത്ത് റിക്വയേഴ്സ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആൻഡ് മെഡിക്കൽ സൂപ്പർവിഷൻ. രണ്ടിലും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും വേണം, മെഡിക്കൽ സൂപ്പർവിഷനും വേണം. Okay, both of this type 1 and type 2 diabetes, if left untreated, it can progress into complication. Both can lead to complication. Basically, type 1 diabetes can cause diabetic ketoacidosis, whereas in type 2 diabetes can cause the complication called as HHNS, hyperglycemic, hyperosmolar, non-ketotic syndrome. Okay, these are the complications. Okay, so we have to identify the symptoms as early as possible and we need to treat the condition. Fine. So, we have to remember all these points in a concise manner, and when we get questions, we have to apply these points into the questions. Clear? So, now we will study these points. എങ്ങനെ ക്വസ്റ്റ്യൻസിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ ഒരു ക്വസ്റ്റ്യൻ വരുവാണ്, 80 ഇയർ ഓൾഡ് ചൈൽഡ് അഡ്മിറ്റഡ് വിത്ത് ഡയബറ്റീസ്. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് കുഡ് ബി ടൈപ്പ് 1 ഡയബറ്റീസ്. മനസ്സിലാവുണ്ടോ? ഓക്കെ, ആൻഡ് വാട്ട് വുഡ് ബി ദ ഫസ്റ്റ് മാനേജ്മെന്റ് ഓഫ് ടൈപ്പ് 2 ഡയബറ്റീസ്? ടൈപ്പ് 2 ഡയബറ്റീസിന്റെ മാനേജ്മെന്റ്, ഏർലി മാനേജ്മെന്റ് വിൽ ബി ഡയറ്റ് ആൻഡ് എക്സർസൈസ്. ദാറ്റ് ഇസ് വാട്ട് ഹിയർ ഇറ്റ് സേസ്, ലൈക് ക്യാൻ ബി പ്രിവെന്റഡ് ബൈ മോഡിഫൈയിങ് ദ ലൈഫ് സ്റ്റൈൽ. ഓക്കെ, സോ ഇങ്ങനെ ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റിലേറ്റ് ചെയ്ത് പോകണം. സോ ഈച്ച് ആൻഡ് എവറി കണ്ടീഷന്റെ ബേസിക് സ്ട്രക്ചർ, ബേസിക് പാത്തോഫിസിയോളജി മനസ്സിലാക്കിയാൽ ഈസി ആയിട്ട് നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഡിഫറൻസ് ബിറ്റ്വീൻ ടൈപ്പ് 1 ഡയബറ്റീസ് ആൻഡ് ടൈപ്പ് 2 ഡയബറ്റീസ് ഇസ് സംതിങ് റിയലി ഇമ്പോർട്ടൻറ്റ്. സോ വെൻ യു ഗെറ്റ് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് വിത്ത് ഡയബറ്റീസ്, യു ഷുഡ് അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, സോ ഏർലി മാനേജ്മെന്റ് എന്താണ്, ലേറ്റോ മാനേജ്മെന്റ് എന്താണ്, വാട്ട് ആർ ദ കോംപ്ലിക്കേഷൻസ് ഓഫ് ഡയബറ്റീസ്. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ഇത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇതിന്റെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഫൈൻ, സോ നമ്മളുടെ നോർമൽ പാറ്റേൺ ഓഫ് ക്ലാസ്സസിൽ നമ്മൾ ചെയ്യുന്നത് എല്ലാ ടോപ്പിക്സും ഒന്ന് കൺസൈസ് ചെയ്യും. Then we will discuss questions related to that. Fine? So, നമ്മൾ കൺസൈസ്ഡ് ടോപ്പിക്സ് പഠിച്ചിട്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു ആൾ.